അങ്കോലയിലെ മണ്ണിടിച്ചിലിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായ അപകടം ഗൗരവമേറിയതെന്ന് കർണാടക ഹൈക്കോടതി. പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും കർണാടക സർക്കാരിനോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം. കാണാതായ 10-ൽ 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തൽസ്ഥിതി റിപ്പോർട്ട്. സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടി. ഉത്തരകന്നഡയിലെ ശിരൂരിലുണ്ടായ അപകടം ഗൗരവതരമാണെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കർണാടക സംസ്ഥാന സർക്കാരും നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസുമാരായ കാമേശ്വര റാവു, സി എം ജോഷി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ഇത് വന്നപ്പോൾ ഇത് വളരെ ഗൗരവമായ വിഷയമാണ് എന്നുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. അടിയന്തരമായി നാളെ രാവിലെ തന്നെ ശിരൂർ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ തൽസ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അവർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടും സ്വാഭാവികമായും ഈ 8 ദിവസത്തെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള വലിയൊരു നിസ്സംഗത ഉണ്ടാകുന്ന സമയത്താണ് ഞങ്ങൾ കോടതിയിൽ പോകാൻ വേണ്ടി നിർബന്ധിതമാകുന്നത്. ഏതാണ്ട് ഒരു 6 ദിവസമായിട്ടും വിചാരത്തിനകത്ത് തീരുമാനം വരുന്നില്ല. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കാണാതായ 10-ൽ 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തൽസ്ഥിതി റിപ്പോർട്ട്. കാണാതായ മറ്റുള്ളവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നുവെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. ഡൈവിംഗ് വിദഗ്ധർ ഉൾപ്പെടുന്ന 2 സംഘത്തെ ഗംഗാവാലി പുഴയിൽ തെരച്ചിലിനായി നിയോഗിച്ചു. കാണാതായ ട്രക്ക് കണ്ടെത്താൻ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശ്രമം നടത്തുന്നു എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ട്. പൊതുതാൽപര്യ ഹർജിയിൽ കർണാടക സർക്കാർ നാളെ വിശദീകരണം നൽകും. അർജുനെ കാണാതായതിനു ശേഷം ഇതുവരെ സ്വീകരിച്ച നടപടികളാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുക. മലയാളി ട്രക്ക് ഡ്രൈവറായ അർജുനെ രക്ഷിക്കാൻ അടിയന്തരമായി സൈന്യത്തെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിലെ ആവശ്യം. ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വിഷയം അവതരിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. തുടർന്നാണ് ഹർജിക്കാരൻ കർണാടക ഹൈക്കോടതിയിലെ കൽബുർഗി ബെഞ്ചിനെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെ സമീപിച്ചുവെങ്കിലും 2:30 അനുയോജ്യമായ ബെഞ്ച് പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയായിരുന്നു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.